ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾക്കിവിടെ മിക്കവാറും ദിവസങ്ങളിൽ വൈകുന്നേരം മഴയാണ്, പക്ഷെ ഉച്ച വരെ നല്ല വെയിലാണ്. ആ വെയിലും കൂടി പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് ഗ്രേപ്സ് ഡ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നമ്മളുണ്ടാക്കുന്ന ബിരിയാണി, പായസം, അങ്ങനെ പലതിലും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് റൈസിൻസ്. അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇത് കഴിക്കുന്നതിൽ നിന്നുമുണ്ട്. പക്ഷേ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന റൈസിൻസ് പലപ്പോഴും അൺഹെൽത്തി മെത്തേഡ്സിലൂടെ തയ്യാറാക്കുന്നതാകാം. എന്നാൽ ഇത് നമുക്ക് വളരെ സേഫായിട്ട് കൺസ്യൂം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വേ വീട്ടിൽ തയ്യാറാക്കുന്നത് തന്നെയാണ്. ഞാൻ സഹിതം പലരും ഓർത്തിരുന്നത് ഇത് പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് എന്നായിരുന്നു. എന്നാൽ ഈ മെത്തേഡ് പഠിച്ചതിൽ പിന്നെ കുറച്ച് വർഷങ്ങളായി ഞാൻ ഷോപ്പിൽ നിന്ന് റൈസിൻസ് മേടിക്കുന്നില്ല, ഇതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണ്. ഞാൻ വൈറ്റ് റൈസിൻസും ബ്ലാക്ക് റൈസിൻസും ഉണ്ടാക്കുന്നുണ്ട്. അതിനായി ഞാൻ 2 ബൗൾസ് നിറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് അധികം എടുക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഡ്രൈ ആയി കഴിയുമ്പോൾ തീരെ കുറച്ചേ ഉണ്ടാവൂ. ഇതിൻ്റെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഗ്രേപ്സ് നന്നായി കഴുകിയെടുക്കുക എന്നതാണ്. പ്രത്യേകിച്ച് ബ്ലാക്ക് ഗ്രേപ്സിൻ്റെ മുകളിൽ കാണുന്ന ഇതുപോലെ വൈറ്റ് കോട്ടിംഗ് ഒക്കെ നന്നായിട്ട് റിമൂവ് ആകണം. ഒന്നിലധികം പ്രാവശ്യം കഴുകിയാൽ മാത്രമേ ഗ്രേപ്സ് അടിച്ചിരിക്കുന്ന ഹാംഫുൾ സബ്സ്റ്റൻസസ് ഒക്കെ മാറുള്ളൂ. ആദ്യത്തെ റൗണ്ട് ഞാൻ ബ്രീഫായിട്ട് ഒന്ന് വാഷ് ചെയ്തിരുന്നതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇത് സ്റ്റെമ്മിൽ നിന്ന് അടർത്തി മാറ്റിയെടുത്തു. ഇതുപോലെ അത്ര നല്ലതല്ലാത്ത ഗ്രേപ്സ് ഒക്കെ നമുക്ക് എടുത്തു മാറ്റാം. ഗ്രീൻ ഗ്രേപ്സ് എല്ലാം അടർത്തി എടുത്തു കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ ബ്ലാക്ക് ഗ്രേപ്സും സ്റ്റെമ്മിൽ നിന്ന് അടർത്തി എടുക്കണം. ഞാനിവിടെ സീഡുള്ള ബ്ലാക്ക് ഗ്രേപ്സ് ആണ് എടുത്തിരിക്കുന്നത്. സീഡില്ലാത്ത ഈ ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സീഡ്ലെസ് ബ്ലാക്ക് ഗ്രേപ്സും യൂസ് ചെയ്യാം. ബ്ലാക്ക് ഗ്രേപ്സ് അതുപോലെ തന്നെ സ്റ്റെമ്മിൽ നിന്ന് അടർത്തി മാറ്റി നല്ലതല്ലാത്തതൊക്കെ റിമൂവ് ചെയ്യണം. ഇനി സെക്കൻഡ് റൗണ്ട് വാഷിംഗ്. അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ഈ പ്രാവശ്യം വാഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വാഷിംഗ് ട്രേയിൽ നിന്ന് മാറ്റി ഇത് വെള്ളത്തിൽ മുക്കി വെക്കാൻ പാകത്തിന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഗ്രേപ്സ് മൂടി നിൽക്കുന്ന പാകത്തിന് വെള്ളം എടുക്കണം. ഇനി അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്യാം.
റേസിൻസ് ഉണ്ടാക്കാൻ മാത്രമല്ല ഗ്രേപ്സ് വെച്ച് എന്തുണ്ടാക്കുന്നതിന് മുൻപും ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രേപ്സ് വെച്ച് ജ്യൂസ് ഉണ്ടാക്കാനാണെങ്കിലും അതല്ല വെറുതെ കഴിക്കാനാണെങ്കിലും ഇതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ബേക്കിംഗ് സോഡയും ഒക്കെ ഇട്ട് വെച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും. ഇനി ഇത് എല്ലാ ഗ്രേപ്സിലും നന്നായിട്ട് എത്താൻ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഒരു 1 hour ഇതിങ്ങനെ വെച്ചേക്കണം. ഇതിലെ ഹാംഫുൾ സബ്സ്റ്റൻസസ് ഒക്കെ മാക്സിമം പോയിട്ടുണ്ട്. ഒന്നുകൂടി വാഷ് ചെയ്ത് വാട്ടർ ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഡ്രൈ ആകാൻ വെയിലത്ത് വെക്കുന്നതിന് മുമ്പ് ഒരു പ്രൊസീജിയർ കൂടി ഉണ്ട്. 2 methods നമുക്കിത് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ്, ഗ്രേപ്സിലെ വെള്ളമെല്ലാം പോയി ഡ്രൈ ആയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഗ്രേപ്സ് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളമെടുത്ത് അതിലേക്ക് ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഗ്രേപ്സ് ഇട്ട് കുറച്ചു നേരം മൂടി വെച്ച് ആവി വരുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഗ്രേപ്സിൻ്റെ കളർ ചെറുതായിട്ട് മാറിയിട്ടുണ്ടാവും. ഒരുപാട് വെന്ത് പൊട്ടിപ്പോകാതെ നോക്കണം. സെക്കൻഡ് മെത്തേഡ്, ഒരു ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ ഗ്രേപ്സ് വെച്ച് ആവി വരുന്നിടം വരെ മൂടി വെച്ചിട്ട് അതും എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഗ്രേപ്സ് എല്ലാം കൂടി ചൂട് പോയി കഴിഞ്ഞാൽ പരന്നിയ ഒരു പാത്രത്തിലോ മുറത്തിലോ നിരത്തി വയ്ക്കുക. ഇനി ഇതിനെ വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുക്കാം. കുറച്ച് ദിവസം വെയിലത്ത് വെക്കേണ്ടി വരും. ഗ്രേപ്സിനെ കിളികൾ കൊണ്ടുപോകാതിരിക്കാൻ റോയിച്ചൻ നെറ്റിടാൻ ഹെൽപ്പ് ചെയ്തു. ഇനി ഗ്രേപ്സ് എല്ലാം നന്നായി ഉണങ്ങട്ടെ. ഗ്രേപ്സ് ഒക്കെ നന്നായി ഉണങ്ങിക്കിട്ടി. ഞാനത് 2 airtight കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റി. കാഴ്ചയിൽ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഇല്ലെങ്കിലും ടേസ്റ്റ് സൂപ്പറാണ്. പിന്നെ സേഫായിട്ടും ഹെൽത്തി ആയിട്ടും കഴിക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.